ഹലോ, ഇന്ന് നല്ലൊരു മോരുകറിയാണ് കേട്ടോ. അപ്പോൾ കൂർക്ക കൊണ്ടാണ് നമ്മൾ മോരുകറി ഉണ്ടാക്കിയിരിക്കുന്നത്. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 കപ്പ് കൂർക്ക വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് കുക്ക് ചെയ്യാം. പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 3 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഓഫാക്കി വയ്ക്കാം. ഇനി ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ട് ചിരവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ ജീരകം വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലോട്ടുള്ള തൈര് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തൈര് പുളിയുടെ അനുസരിച്ചിട്ട് കൂട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് അരച്ച് വരാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് ഞാൻ ഒരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കൂർക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ തിളക്കൊന്നും വേണ്ട, അത് അതിന് മുൻപ് തന്നെ നമുക്ക് തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് യോജിപ്പിച്ചിട്ട് ഒരുപാട് തിളച്ച് വരരുത് കേട്ടോ. തിളച്ച് മറിയരുത് കറി. നമ്മൾ മോരുകറി വയ്ക്കുമ്പോൾ ഒരുപാട് തിളച്ച് മറിയരുത്. ജസ്റ്റ് നമുക്ക് ആ തിള വരുന്ന സമയത്ത് ഒന്ന് ഓഫ് ചെയ്യണം. ഇതിലേക്ക് ഒരിത്തിരി ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂർക്ക മോരുകറി വെച്ചാൽ. ഇനി ആരെങ്കിലും വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂർക്ക മോരുകറിയിൽ വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.